ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് ഇന്ന്? സൂര്യന് സ്കൂളും ഇല്ല, ട്യൂഷനും ഇല്ല, അപ്പോൾ ഞാൻ കുറേ വൈകിട്ടാണ് എണീറ്റിരിക്കുന്നത്. മഴയ കാരണം സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കല്ലേ, അലാമൊക്കെ ഓഫാക്കിയിട്ടാണ് കിടന്നത്. അപ്പോൾ എണീക്കുമ്പോൾ ഉണരുമ്പോൾ ഉണരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇന്നിനിപ്പോൾ അധികം പണികളൊന്നും ഇല്ലല്ലോ. ഏട്ടന് ചോറും ഇതൊക്കെ കൊണ്ടുപോകണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. മറ്റത് ആ രാവിലെ 7 മണിയാകുമ്പോഴേക്കും എല്ലാം ഒപ്പിക്കാനുള്ള ഒരു ഓട്ടോ പാസിലാണല്ലോ. ഇന്നിപ്പോൾ 9 മണിയാകുമ്പോഴേക്കും ഒക്കെ തീർന്നാൽ മതി. 9 മണിക്കാണ് ഏട്ടൻ ഷോപ്പിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചേരൊക്കെ നിന്നതിന് ശേഷമാണ് ഞാൻ പണിയൊക്കെ തുടങ്ങുന്നുള്ളൂ. ഇന്ന് പിന്നെ രാവിലെ എണീക്കുമ്പോഴേ മഴയൊന്നുമില്ല. മറ്റത് രാവിലെ എണീറ്റ് പുറത്ത് ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കോർട്ട്യാർഡിൽ ഇങ്ങനെ മഴ ഇങ്ങനെ വന്ന് വീഴുന്നത് കണ്ടുകൊണ്ടാണ് എണീറ്റ് വരിക. ഡ്രസ്സ് ഇപ്പം ഞാൻ വൈകുന്നേരം അലക്കിയിട്ടിട്ട് ഇവിടെ വാഷിംഗ് മെഷീനിൽ എടുത്തിട്ട് ഇവിടെ വർക്ക് ഏരിയയിലാണ് വെക്കുക. ഇന്നിപ്പോൾ മഴ ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്ന് പുറത്തേക്ക് ഇറക്കി നോക്കണം. മറ്റത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ അധികം വർക്ക് ഏരിയയിൽ അധികം പണി കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് അവിടെ സൈഡിൽ ഇരുന്നോളും. കാണുമ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ടൊക്കെ തോന്നും, ഇത്തിരി സ്ഥലമില്ലുള്ളൂ. പക്ഷേ ഞാനതിൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നടക്കും. ഇന്നലെ ഞാൻ വെള്ളപ്പത്തിന് മാവ് അരച്ചതാണ്. അപ്പം ഞാൻ എപ്പോഴും വലിയ പാത്രത്തിലാണ് അരച്ച് വയ്ക്കുള്ളൂ. മറ്റത് നമ്മൾ കുറച്ച് ചെറിയ പാത്രമായിട്ടുണ്ടെങ്കിൽ അപ്പം അതിന്ന് പുറത്തേക്ക് പോകും. പിന്നെ അതൊരു ഇരട്ടിപ്പണിയായിരിക്കും. അപ്പം ഞാൻ അരച്ച് വയ്ക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ അരച്ച് വയ്ക്കും. പിന്നെ അത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ വലിയ പാത്രത്തിൽ ഇങ്ങനെ ഒഴിക്കാനും എടുക്കാനും ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ്. ഇനി ചോറ് വയ്ക്കാൻ തുടങ്ങട്ടെ. ഇതിൻ്റെ ശരിക്കും ഈ ഹോട്ട് ബോക്സിൻ്റെ പാത്രം പറയുന്നത് ആ ഞാൻ വെള്ളം തിളപ്പിച്ച് വയ്ക്കുന്ന ആ വലിയ പാത്രമല്ലേ, ഇപ്പോൾ അത് സ്റ്റൗവിൻ്റെ മുകളിൽ ഇരിക്കുന്ന അതാണ് അതിലേക്കുള്ള അതിൻ്റെ ശരിക്കുള്ള പാത്രം. പക്ഷേ അത് വലുത് ആയ കാരണം അത്രയ്ക്ക് ചോറ് ആവശ്യമില്ലാത്ത കാരണം ഞാൻ ചെറിയൊരു പാത്രത്തിലാണ് വയ്ക്കിയത്. ഈ പാത്രത്തിൽ ഇത് വീടിൻ്റെ പാല് കാച്ച ചടങ്ങിന് വേണ്ടിയിട്ട് പാല് കാച്ചാനുള്ള ആ ഒരു പാത്രം വാങ്ങിക്കുമല്ലോ, അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഈ ഹോട്ട് ബോക്സ് ഇതിലും ചെറുതുണ്ട്. പക്ഷേ അത് ചെറുത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും രണ്ട് ഗസ്റ്റ് അധികം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറ് വയ്ക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ച് വലിയ പാത്രം ഹോട്ട് ബോക്സ് തിരഞ്ഞെടുത്തത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റോഷിമ, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവളെ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് ഡെയിലി അവളെ എന്നെ കാണുമല്ലോ നീ എന്ന് പറഞ്ഞിട്ട് അവൾ ഗിഫ്റ്റ് ചെയ്തതാണിത്. ഇന്ന് വെള്ളപ്പത്തിലേക്ക് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നടുത്ത് പറയുന്നത് ഇവിടെ തേങ്ങ തെരവീതൊക്കെ 2 ദിവസം മുൻപ് ഇന്നലെ ഞാൻ നിങ്ങളുടെ ചെറുകീത് ഇരിക്കുന്നുണ്ട്, ഒരു ബോക്സ് നിറയെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് അത് പറ്റില്ല, സ്റ്റൂയിലേക്ക് ഇങ്ങനെ ഫ്രഷ് തേങ്ങ വേണം. അപ്പോൾ വീണ്ടും ചെറുകിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെറുകീത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്, ഞാൻ കുറേ ചെറുകീത് തന്നിട്ടുണ്ടല്ലോ. ഏയ് അതവിടെ ഇരുന്നോട്ടെ, അത് ഞാൻ വേറെ ചെറുകൾക്കൊക്കെ ഉപയോഗിക്കും. ഇത് സ്റ്റൂയിലേക്ക് നമുക്ക് ആദ്യം ആ തേങ്ങപ്പാല് ചെയ്യണമെങ്കിൽ ആദ്യത്തെ പാലിൽ 1-ാം പാല്, അപ്പോൾ അത് കിട്ടണമെങ്കിൽ പിന്നെ തണുത്തതൊക്കെ ആണെങ്കിൽ അതിൽ ചൂടുവെള്ളമൊക്കെ തളിച്ചിട്ടൊക്കെ എടുക്കണം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ് നല്ലത് 1-ാം പാലെടുക്കാൻ. പിന്നെ അതിന് മോരുകറിക്ക് വേണ്ടിയിട്ട് കുമ്പളങ്ങ ഞാൻ അതിൽ കുമ്പളങ്ങയാണെന്നല്ലേ പറയുക, അതിന് ഇളവൻ എന്ന് പറയും. അതായത് കുമ്പളങ്ങ മൂത്തതാണ്, ആ മൂക്കാത്തതിന് ഇളവൻ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതും ഞാൻ അവിടെ ചെത്തി വെച്ചിട്ടുണ്ട്. അതിന് ഒന്ന് മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. സ്റ്റൂ ഉണ്ടാക്കാൻ പൊട്ടറ്റോയും സവാളയും ക്യാരറ്റും സ്ക്വയർ പീസസ് ആക്കിയിട്ട് നോക്കിയിട്ട് അതിൽ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആ വെള്ളം അധികം ഉണ്ടാകുന്ന വെക്കുന്നത് നമ്മൾ പിന്നെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പിന്നെ അതിങ്ങനെ കുറച്ചധികം വെള്ളം ഉണ്ടാവുമല്ലോ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ 1-ാം പാൽ 2-ാം പാലൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ കുറച്ച് വെള്ളം ആ വേവാനുള്ള വെള്ളത്തിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കുക്കറിൽ. ഇത് മോരുകറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയാണ് ഞാൻ അധികം യൂസ് ചെയ്യുക. ഇതൊരു കൽച്ചട്ടിയുടെ ഒരു ഷേപ്പ് ഉണ്ട്. ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൽച്ചട്ടിയാണോ എന്ന്. പക്ഷേ ഇത് കൽച്ചട്ടിയല്ല, ഷേപ്പിൽ കൽച്ചട്ടിയുടെ പോലെ ഉണ്ടല്ലേ. ഞാനൊരു ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ മുൻപിട്ട, അതിലാണ് ഞാൻ കൽച്ചട്ടി ഇവിടെ എവിടെയാണ് ഈ കൽച്ചട്ടി കിട്ടുക എന്ന് കുറേ അന്വേഷിച്ച് നടന്നിരുന്നു ഞാൻ. അപ്പോഴാണ് ഒരു വൈറൽ വീഡിയോ കണ്ടത്, നമ്മുടെ വീട്ടമ്മയ്ക്ക് ഒരു കൂട്ടുകാരി ബിനി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ചാനലുണ്ടല്ലോ. അപ്പോഴാണ് തൃശ്ശൂർ ഇത് കിട്ടും, അവിടെ പോയിട്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവർ കുറേ കൽച്ചട്ടി. അതേപോലെ ബിനി, പിന്നെ ഞാൻ ആ ചാനൽ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി. അപ്പോണ്ട് വീട്ടിൽ നിറയെ കൽച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന നല്ല രസമുണ്ട് കാണാൻ. അതിൽ ആ ചാനലിലാണെങ്കിൽ നിറയെ നല്ല നല്ല കുക്കിങ്ങും പിന്നെ അതുപോലെ അടുക്കള ടിപ്സും നമുക്ക്, അതായത് ശരിക്കൊരു വീട്ടമ്മയ്ക്കൊരു കൂട്ടുകാരി തന്നെയാണ് ബിനി. ഇങ്ങനെയുള്ള എല്ലാ നുറുങ്ങ വിദ്യകളും ഇങ്ങനെ കിച്ചണിലുള്ളതും അതേപോലെ നിറയെ മൺചട്ടികളും പിന്നെ അതെങ്ങനെയാണ് മയക്കണേ, അതേപോലെ ഈ
കാസ്റ്റ് അയൺ പാത്രങ്ങളെ പറ്റിയിട്ടും അങ്ങനെയെല്ലാം നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ പറഞ്ഞു തരുന്ന നല്ലൊരു അടിപൊളി ചാനൽ. അപ്പോൾ മോര് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ഏരിയയിലുള്ള സ്റ്റൗവിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഹോബിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചട്ടി കിടന്നിങ്ങനെ ആടാൻ തുടങ്ങും, അതെന്തെങ്കിലും ഇളകുമ്പോൾ ഇപ്പോൾ വീഴും തോന്നും. എനിക്ക് ഈ തേങ്ങാപ്പാലില്ലേ, ഒന്നാം പാല് ഇത്തിരി മധുരമിട്ടിട്ട് ഒരുവിധം കാര്യത്തിലേക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ എനിക്കിഷ്ടമാണ്. നൂൽപിട്ട് പിന്നെ ഇപ്പോൾ വെള്ളപ്പം, പിന്നെ ബ്രെഡിലേക്ക് ഇഷ്ടമാണ്. പിന്നെ ഉണ്ടാവും, പിന്നെ തേങ്ങ മറ്റേ പുട്ടില്ലേ, പുട്ടിലേക്ക് ഇഷ്ടമാണ്. പുട്ടിലേക്കൊന്നും ഒന്നാം പാലെടുത്താൽ മുതലാവില്ല, അതൊന്നും നനഞ്ഞ് കിട്ടണമെങ്കിൽ തന്നെ കുറേ തേങ്ങാപ്പാൽ വേണ്ടി വരും. സ്റ്റൂവിലേക്ക് ഇപ്പോൾ രണ്ടാം പാല് ചേർത്തിട്ടുണ്ട്, എന്നിട്ട് തീ ഒന്ന് സിമ്മിലിട്ടിരിക്കുകയാണ്. മറ്റേ നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പാല് പിരിഞ്ഞ പോലെയാവും, ഭയങ്കര തീയിൽ കത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ചെറിയൊരു തീയിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക, പക്ഷെ അത് അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് പിന്നെ ഞാൻ വേറെ പണികളൊക്കെ ചെയ്യണ കാരണം അതിങ്ങനെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളക്കണ വരെ അങ്ങനെ ചെറിയ തീയിലിട്ടാൽ മതിയല്ലോ. ഇത് മോരുകറിക്കുള്ള അരപ്പ് റെഡിയൊക്കെയാണ്. എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോരുകറി വെക്കുന്നതൊന്ന് കാണിക്കുമോ എന്നുള്ളതിട്ട. അത് ഞാൻ വേറൊരു ദിവസം ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ശരിക്കും റെസിപ്പി ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മോരുകറിയുടെ. ഇനി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. ഇതിപ്പോൾ ഈ അരപ്പിലേക്ക് തേങ്ങ, ചെറിയ ജീരകം, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഞാനിപ്പോൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി മുളക് പൊടിയും ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. മുളക് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മഞ്ഞപ്പ് മാത്രം വേണ്ട വേവിച്ചിട്ട് ഒരു നുള്ളും മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ, എരിവിന് ആവശ്യത്തിലുള്ള മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ശരിക്കും മോരുകറിക്കുള്ള എരിവിനുള്ളത് ഈ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൽ തൈര് ഒഴിച്ചിട്ടാണ് അടിക്കുന്നത്. ആ വെള്ളത്തിന് പകരം തൈര് ഒഴിച്ചിട്ട് ചേർത്ത് അടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ മോരുകറി വെള്ളം അധികമായി പോവില്ലേ. ഇങ്ങനെ എന്താണ് തേങ്ങ അരയ്ക്കാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പം അതിന് പകരം കയ്യിലുള്ള തൈരോ അല്ലെങ്കിൽ മോരോ എന്താ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ തല വരുന്ന നേരത്തെ ഓഫാക്കുക. അതിന് മുൻപ് കുറച്ച് കുരുമുളക് പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ ചതച്ചിട്ടിട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ് അതിങ്ങനെ കടിക്കുമ്പോൾ. അതേപോലെ സ്റ്റൂ ഉണ്ടാക്കുമ്പോഴും അതെ, ഒന്നാം പാല് ചേർത്തിട്ട് അത് തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഞാൻ ചേർക്കാറില്ല, എപ്പോഴെങ്കിലും തരത്തിൽ ഞാൻ പൊടിച്ചത് ചേർക്കാറുണ്ട്, പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇതേപോലെ ചതച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ആ കുരുമുളക് തിന്ന് കടിക്കാൻ കിട്ടണം ഈ സ്റ്റൂ കഴിക്കുമ്പോൾ, അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് അതിന് ശേഷം അതിൽ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക. ഒന്നാം പാല് ചേർത്ത് വിടുന്ന തന്നെ തീ ഓഫാക്കുക. എന്നിട്ടൊരു അതിനിടയിൽ വേപ്പിലൊക്കെ ചേർക്കട്ട. എന്നിട്ട് പിന്നെ അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൽ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റൂ റെഡി. ഇന്നലെ ഞാൻ വെള്ളപ്പം അരച്ച് വെച്ചത് ചോറ് ചേർത്തിട്ടല്ല, അതിൽ കപ്പി കാച്ചി ഒഴിക്കാന്ന് അറിയില്ലേ, നമ്മൾ മാവ് അരച്ചിട്ട് അതിൽ നിന്ന് ഇത്തിരി എടുത്തിട്ട് ഒന്ന് കുറുക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറുക്കിയിട്ട് ഇതിൽ ചേർക്കുക. അതിന് നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എളുപ്പത്തിന് ചോറൊക്കെ അരച്ചിട്ട് ചേർക്കും, അത് സോഫ്റ്റ് ഉണ്ട്, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടിയും സോഫ്റ്റും ടേസ്റ്റും കൂടും ഇങ്ങനെ കപ്പി കാച്ചിട്ട് ഒഴിച്ചിട്ട് ചെയ്യണം വെള്ളപ്പത്തിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ഈസ്റ്റ് ഇടാറുണ്ട്. ഈസ്റ്റ് ഇടുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. പലരും പറയും ഈസ്റ്റ് നമ്മുടെ ദേഹത്തിന് നന്നല്ല. അപ്പോൾ അത് പറയണമെങ്കിൽ അവരാരും ബ്രെഡും മറ്റേ എന്താ പറയുക ബണ്ണ് അങ്ങനത്തെ ഒരു വിധപ്പെട്ട നമ്മുടെ സാധനങ്ങളൊക്കെ ഇല്ലേ, കുബൂസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാത്ത ആൾക്കാരായിരിക്കണം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എപ്പോഴും എങ്ങനെ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ കുറേ കേൾക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ പല കാര്യങ്ങളും നല്ലത് വിചാരിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ. ഞാൻ പറയുന്നത് നമ്മളെപ്പോലുള്ള ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും മിക്സായിട്ട് വരുന്ന ആൾക്കാർ ചിലവർ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നിർഭാഗ്യങ്ങളുടെ മേലെ നിർഭാഗ്യങ്ങൾ. അത് മാത്രമായിട്ടുള്ള ആൾക്കാർ അവരെ സമാധാനിപ്പിക്കാനോ അവരോടൊന്നും പറയാനോ ഞാൻ ആളായിട്ടില്ല. അതൊരു അത്ഭുതമാണ്. അവർ എന്താ പറയുക, അവരുടെ ജീവിതം എന്ന് പറയുന്നത് അത്രയും കഷ്ടപ്പാടിൻ്റെ ഉള്ളിലും അവർ ജീവിച്ചു പോകുന്നതും ഒക്കെ കാണുമ്പോൾ എന്താ പറയുക, അതൊരു നമ്മൾ തന്നെ വിചാരിക്കും
അയ്യോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. അത്രയും കഷ്ടപ്പാടുള്ളവരുണ്ട്. ഞാൻ പറയുന്നത് അവരുടെ അടുത്തല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ മാത്രം ഞാൻ ആളായിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെപ്പോലുള്ള രണ്ടും കൂടി മിശ്രിതായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഭാഗ്യങ്ങളും വരും, നിർഭാഗ്യങ്ങളും ഒപ്പത്തിനൊപ്പം വരുന്ന ഒരു മിക്സായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കണം, അല്ല നിർഭാഗ്യങ്ങൾ വരുമ്പോൾ എന്നാലും നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്, നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ അപ്പോൾ ആലോചിക്കണം. പല നിർഭാഗ്യങ്ങളും വരുമ്പോൾ ഞാൻ എങ്ങനെയാണെന്നറിയോ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നത്. സൂര്യൻ ജനിച്ച ഒരു കാര്യം ആലോചിക്കുമ്പോൾ, എനിക്ക് എൻഡോമെട്രിയോസിസ് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. അതായത് നമുക്ക് പീരിയഡ്സ് ടൈമിൽ ഭയങ്കര അതികഠിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. അത് എത്രത്തോളമാണ് എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. പലരും പറയുന്നത് അതായത് പ്രസവ വേദനയോളം അതിനേക്കാളും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു അസുഖം എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ട്. കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഉണ്ടായി കാണണം. അന്നും അതേ ഭയങ്കര, ഞാൻ എന്താ പറയുക, പീരിയഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് പല ഒരു തരം മരുന്നുകളും ഏശില്ല. നമ്മൾ നാടൻ പല കാര്യങ്ങളും ചെയ്യല്ലോ. പക്ഷെ അന്നൊന്നും എനിക്ക് ആർക്കും അറിയില്ല. എല്ലാവർക്കും പീരിയഡ്സ് ആകുമ്പോൾ വയറുവേദന ഉണ്ട്. എല്ലാ വീട്ടിലായാലും നാട്ടിലായാലും ഫ്രണ്ട്സിനായാലും എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അപ്പം അന്നും ഈ അസുഖത്തെ പറ്റിയിട്ടും ആർക്കും അറിയില്ല. അങ്ങനെയൊക്കെ ഒരു കാര്യം അങ്ങനെ ഒന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ പലതരം ഇങ്ങനെ നാട്ടുമരുന്ന് അങ്ങനെയുള്ള ഓരോരോ വീട്ടുമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുടിക്കും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഒരു തരത്തിലും ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായി കാണണം. പിന്നെ അത് അറിഞ്ഞത് ഒരു അതിന് ഡോക്ടറിൻ്റെ അടുത്ത് ഗുളിക ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് അതിന് ഒരു പെയിൻ കില്ലർ വാങ്ങിക്കാൻ വേണ്ടി ചെന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ പോണതിൻ്റെ മുൻപ് അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് ഗൾഫ് ചെന്നിട്ട് ഇനി മരുന്ന് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിക്കുന്നതിനാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നോക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് പോയത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അതിനകത്ത് നിറച്ച് സിസ്റ്റുകളാണ്. ഡോക്ടർക്ക് ആദ്യം ചെക്ക് ചെയ്തപ്പോൾ തോന്നിക്കാണ്, സംശയമായിട്ട് പിന്നെ ഫുൾ ചെക്കപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റുകൾ അതറിയാലോ, ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനകത്ത് നിറയെ സിസ്റ്റുകളാണ്, ഈ ഫെല്ലോപ്യൻ ട്യൂബും ഓവറിയും കാര്യങ്ങളും എല്ലാത്തിലും അവിടെ നിറയെ സിസ്റ്റുകളങ്ങ് വന്നിരിക്കുന്നു, മൂടിയിരിക്കുന്നു. അപ്പോൾ അത് ഇനി റിമൂവ് ചെയ്താലാണ് കാര്യമുള്ളത്. അതായത് നമുക്ക് അതും കൊണ്ട് ഇൻഫെർട്ടിലിറ്റി ആണ് ഇഷ്യൂസ്, ഇതിൻ്റെ മെയിൻ പ്രോബ്ലം വരുന്നത്. അപ്പോൾ അത് ചെറിയൊരു എന്താ കീഹോൾ സർജറി ഒക്കെ വെച്ചിട്ട് ചെയ്യണം. എന്നാലാണ് ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാനുള്ളൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെയുള്ളത് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഗൾഫിൽ പോയത്. അപ്പോൾ ആ മരുന്ന് പിന്നെ കുറച്ച് പെയിൻ കില്ലർ എന്തോ തരും ചെയ്തു. പക്ഷേ അത് അവിടെ ചെന്നിട്ടും അതെ, പിന്നെ പെട്ടെന്ന് പ്രഗ്നൻസീൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ വേദന മാറിയിട്ടൊന്നുമില്ല കേട്ടോ. എങ്ങനെയൊക്കെയാണ് വേദന എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ജോലിയിൽ ജോയിൻ ചെയ്തു ഞാൻ. അത് ഞാൻ മാത്രമാണ് ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നത്, അവിടെ ആദ്യത്തെ ലേഡി സ്റ്റാഫാണ്. അപ്പോൾ ഈ അതിൻ്റെ ആ പെയിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരികയാണ് എങ്ങനെയൊക്കെയായിരുന്നു എന്ന്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ പീരിയഡ്സിൻ്റെ ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര വയറുവേദന. അപ്പോഴും ഞാൻ പോയിരുന്നു ഹോസ്പിറ്റൽ, എന്താണ് മരുന്ന് കഴിച്ചിട്ട് ഓഫീസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അവിടെ എത്തും, കാറിലാണ് പോയിരുന്നത്. അവിടെ എത്തിയിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കുമായിരുന്നു. എന്നിട്ട് തന്നെ ചില സമയത്ത് എനിക്ക് പറ്റില്ല, അപ്പോൾ നിലത്തൊക്കെ കൊണ്ട് കിടക്കും ഞാൻ. ഈ ഓഫീസിലിരിക്കുന്നിടത്തു നിന്ന് ചേർന്നുകൊണ്ട് ഊർന്നുകടിയിരിക്കും. അങ്ങനെ ആദ്യമായിട്ട് ഒരു ദിവസം ജോയിൻ ചെയ്തിട്ട് കുറച്ച് 1-2 മാസമായിട്ടുള്ളൂ. അപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ വയറുവേദന. എനിക്ക് ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എണീറ്റ് നടക്കാനും വേറെ എങ്ങോട്ടും പോകാനും ഒന്നിനും പറ്റുന്നില്ല. അപ്പം എനിക്കാണെങ്കിൽ അങ്ങോട്ട് കിടന്ന് ഉരുളാനോ എന്തിനൊക്കെയോ ഉള്ളൊരു. അപ്പം ഞാൻ ആ ചേർന്ന് അങ്ങോട്ട് നിലത്തേക്ക് അങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് കിടന്നു. ആ ഓഫീസിൽ ഇരിക്കുന്നിടത്തു നിന്ന് അങ്ങോട്ട് കിടന്നു നിലത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കണം, എന്താ പറ്റി എന്താ പറഞ്ഞു ഓടി വന്ന്. ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല. അപ്പം ഞാൻ കാര്യം പറഞ്ഞു എനിക്കിങ്ങനെ സിസ്റ്റുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും ജോലി ചെയ്തോളും, ഞാൻ ഇവിടെ നിന്ന് കിടന്നോട്ടെ, ഞാൻ അങ്ങനെ ആരും മൈൻഡ് ആക്കണ്ട എന്നിങ്ങനെ എല്ലാവരും നോക്കിയൊക്കെ നമുക്ക് എന്തോ ഒരു പോലെ അല്ലേ. അപ്പം ഞാൻ അവളുടെ അടുത്ത് കാര്യം പറഞ്ഞു. എല്ലാം മെയിൽ സ്റ്റാഫാണ് കേട്ടോ.
അപ്പം പിന്നെ അവർ അവർക്ക് ഒക്കെ മനസ്സിലായി, പറഞ്ഞു പിന്നെ അവർ വേഗം ദാസനെ വിളിച്ച് അങ്ങനെ പിന്നെ കാറായിട്ട് വന്ന് അങ്ങനെ കൊണ്ടുപോവൊക്കെ ചെയ്യും. ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായതിനു ശേഷം പിന്നെ അവിടുത്തെ ഓൺ അതിൻ്റെ മാനേജർക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എൻ്റെ ഈ ഒരു പ്രശ്നം അറിയാം. അത് കാരണം പിന്നെ അതിനൊരു കൺസിഡറേഷനും കിട്ടി, ഇടയ്ക്കിടയ്ക്ക് ലീവാക്കാനും ഒന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ വയറുവേദന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം മാസം ഇതിങ്ങനെ ഇത്രയും കടുപ്പത്തിൽ തലകുത്തിയെന്നാലും മാറില്ല, ഇങ്ങനെ കൊളത്തി പിടിച്ചിട്ട് ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അങ്ങനെയൊക്കെ ആയി. അതുകൊണ്ട് എനിക്ക് ആ എങ്ങനെ എത്രത്തോളം ഉണ്ട് എന്നിപ്പോൾ ഇത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. അങ്ങനെ ഇത് എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ അച്ഛനെയും അമ്മേനെയും കാണാനൊക്കെ തോന്നുക, ഒന്നുകൂടി ഡോക്ടറെ ഒന്നുകൂടി വിശദമായിട്ട് കണ്ടിട്ട് ഇതിനെ ഇത്രയും വേദനിച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാനും പറ്റുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് ലീവ് എടുത്തിട്ട് പോന്നു. ഞാൻ മാത്രമായിട്ടാണ് പോകുന്നത്. ഇത് കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ പോണേ ബുക്ക് ചെയ്തിട്ടു. ബുക്ക് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് തോന്നണ്ടത് കേട്ടോ. അപ്പോഴ് പോയപ്പോൾ ഇവിടെ തന്നെ ആ പീരിയഡ്സ് ആവാതെ ആ ഡേറ്റ് ആയിട്ടും ആവാതെ വന്നു. അപ്പം അമ്മയ്ക്ക് ഞാൻ എന്തോ ഇങ്ങനെ അവർക്ക് അമ്മയ്ക്കൊക്കെ മനസ്സിലാവുമല്ലോ ചിലപ്പോൾ ഈ പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ആയാലും എന്തെങ്കിലുമൊക്കെ പറയുന്ന അങ്ങനെ പുളിയുള്ളത് വേണം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും എന്തെങ്കിലും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ അമ്മ ആ ഡോക്ടറെ തന്നെ അങ്ങനെ പോയി, പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ഇത് യൂറിൻ ടെസ്റ്റ് എടുത്തതിന് ശേഷം അത് പ്രഗ്നൻസി ആണ്, എനിക്ക് പ്രഗ്നൻ്റ് ആണ് ഞാൻ. പക്ഷേ അവർക്ക് അപ്പോഴേ ഡൗട്ട് വന്നു ഇങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആവണേ എന്തോ ഒരു ഡൗട്ട്, എന്തോ ഇങ്ങനെയുള്ള ഈ അസുഖങ്ങളുള്ളവർക്ക് ചിലപ്പോൾ അവർക്കുള്ള ഡൗട്ട് ആയിരിക്കും. നോക്കിയപ്പോൾ അത് ട്യൂബിൽ പ്രഗ്നൻസിയാണ്, എക്ടോപിക് പ്രഗ്നൻസി, അതായത് യൂട്രസിനകത്തല്ലാണ്ട് ഇത് എനിക്ക് ട്യൂബിൽ ഫില്ലോപ്പിയൻ ട്യൂബിലാണ് വന്നിരിക്കുന്നത്. അപ്പോഴത്തന്നെ എന്നെ അനങ്ങാൻ സമ്മതിക്കാതെ പിന്നെ വീൽ ചെയറിലും സ്ട്രെച്ചറിലും ഒക്കെ ആയി പിന്നെ യാത്ര അനങ്ങാൻ പാടില്ലാതെ എന്തോ ഭയങ്കര കുറച്ച് പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് പിന്നെ അതധികം വെച്ച് ഇരിക്കാനും പറ്റില്ല, അങ്ങനെ പെട്ടെന്ന് തന്നെ അത് സർജറി നടത്തി. അതിൻ്റെയൊക്കെ കഥ വേറെ ഉണ്ട്, അത് ഇതിലൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അത് പിറ്റേ തന്നെ സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫെലോപ്യൻ ട്യൂബ് കട്ട് ചെയ്തു, ആ വളർന്ന് വന്ന ആ ഭാഗത്തുള്ള ഫെലോപ്യൻ ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ട്രീറ്റ്മെൻറ്റിലാണ് മോൾക്ക് കുട്ടി ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് തന്നെ നല്ലൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഞാനവിടെ ജോലി റിസൈൻ ചെയ്യാണ്ട് ഒക്കെ എനിക്ക് അതിലെന്തോ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് പിന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്നുകൂടി നാട്ടിലേക്ക് വരാം, ഇപ്പോൾ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആയിക്കോട്ടെ, നിങ്ങൾ എപ്പോഴാണ് തോന്നുന്നത് വെച്ചാൽ അപ്പോൾ തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റിന് റെഡി ആയിട്ട് വന്നാൽ മതി പറഞ്ഞിട്ടാണ് വിട്ടത്. അങ്ങനെയാണ് പിന്നെ പിന്നെയും ഞാൻ ഗൾഫിൽ പോയി. പിന്നെ കുറച്ച് കാലം കൂടി നിന്ന്, കുറച്ച് കാലമല്ല കുറച്ച് മാസങ്ങൾ നിന്നിട്ട് പിന്നെ തിരിച്ച് ട്രീറ്റ്മെൻറ്റിന് വന്നതാണ്. ആ അപ്പോഴും എനിക്ക് ഈ എൻഡോമെട്രിയാസിസ് മാത്രമല്ല, ഒരു ഫെലോപ്യൻ ട്യൂബ് കട്ട് ചെയ്തല്ലോ, അതിനും അതല്ലാണ്ട് എൻ്റെ യൂട്രസിനും എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അതായത് അധികം വെയിറ്റ് നിൽക്കില്ല. അതിന് എന്താ പറയുക, സെർവിക്കൽ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടായിരുന്നു അന്ന്. ഇപ്പോൾ സൂര്യനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം അതിങ്ങനെ അറിയാലോ, സെർവിക്കൽ സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഫുൾ ടൈം റെസ്റ്റും ബെഡ് റെസ്റ്റും ഒക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ കൂടെയൊക്കെ, അതായത് ഞാൻ പറയും തുമ്മിയാ തെറിക്കുന്ന ഒരു ഗർഭം പോലെയാണ്, ഗർഭമായിട്ടാണ് ഞാൻ നടന്നിരുന്നത് എന്ന്. പ്രഗ്നൻസി ടൈമിലും അതെ, സകലമാന ഇഷ്യൂസ് ഉണ്ട് ഈ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങളും അങ്ങനെ, അതായത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു പ്രഗ്നൻസി ആ ഒരു ടൈമിൽ അങ്ങനെ തന്നെയായിരുന്നു. എന്തൊക്കെയുള്ളത് ഇപ്പോൾ ഞാൻ ഇനി ഓർത്തെടുത്തിട്ട് പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഉള്ള ഒരു ഗർഭകാലമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പ്രസവിച്ച് സൂര്യൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് ലോകം കീഴടക്കി, എന്താ പറയുക, അങ്ങനത്തെ ഒക്കെ ഒരു മനോഭാവമല്ലേ, അങ്ങനെയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഒരുപാട് നിർഭാഗ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഇപ്പോഴും, അതായത് ഓരോ കാര്യങ്ങൾ ആകുമ്പോൾ എനിക്കും എൻ്റെ കാര്യം ഇങ്ങനെ ആയല്ലോ, ഞാനിങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കില്ലേ, ഓ എന്തൊരു നിർഭാഗ്യം എന്നുള്ളതൊക്കെ. അങ്ങനെയൊക്കെ വരുമ്പോഴും ഞാൻ അപ്പം ആലോചിക്കും എന്നാലും ഇത്രയും കഷ്ടപ്പാട്, ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും ഞാൻ എനിക്ക് സൂര്യൻ ഉണ്ടായല്ലോ എന്നുള്ള ഒരു ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. നമ്മളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവണമെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കണ്ടേ. അപ്പോൾ വരുന്ന നിർഭാഗ്യങ്ങളെ മാത്രം ആലോചിക്കാതെ കിട്ടിയ ഭാഗ്യങ്ങളെ കൂടി ആലോചിച്ചിട്ട് സന്തോഷം കണ്ടെത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.